സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നാഥൻ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ശിഷ്യരോട് ചോദ്യം മുതിർക്കുകയാണ്, പൊതുജനാഭിപ്രായങ്ങൾ അറിയാനല്ല, അവരുടെ വ്യക്തിപരമായ അഭിപ്രായം അറിയാൻ തന്നെ. മത്തായി 16. ഹൃദയപൂർവകമായ ഉത്തരങ്ങളാണ് അവൻ തേടുന്നത്. മനുഷ്യപുത്രൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ സജീവ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയായ ക്രിസ്തുവാണ് എന്ന്. മനുഷ്യപുത്രൻ ദൈവപുത്രനാണെന്ന് അറിയുന്നതാണ് രൂപാന്തരീകരണത്തിൻ്റെ കാതലായ ദർശനം. പക്ഷേ യഥാർത്ഥ രൂപാന്തരീകരണം ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഇനിയും സംഭവിച്ചിട്ടില്ല. പത്രോസിനെ ദൈവം പഠിപ്പിച്ചു കൊടുത്ത ഉത്തരമാണത്. അവൻ ജഡികതയിൽ നിന്ന് പഠിച്ചതല്ല അത്. ഇന്നും ഇന്നലെയുമൊക്കെ ജെറമ്യ 31 നമ്മൾ കാണുന്നത് പോലെ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ട മനുഷ്യർ. മനുഷ്യൻ്റെ ജഡികതയ്ക്ക് മേൽ വിജയം ഭരിക്കുന്ന അവൻ്റെ ദൈവികത, മരണത്തിനുമേൽ ഉത്ഥാനം ഭരിക്കുന്ന വിജയം, യഥാർത്ഥ രൂപാന്തരീകരണം ഇതുതന്നെയാണ്, മെറ്റമോർഫോസിസ്. നാഥൻ ഉടൻ തന്നെ താൻ കുരിശിലേറി മരിക്കേണ്ടിയിരിക്കുന്നു എന്ന ദൈവിക അനിവാര്യത പ്രവചിക്കുന്നുണ്ട്. ഡിവൈൻ നെസസിറ്റി, ദ പാഷൻ പ്രൊഫസി. പക്ഷേ ഇത് കേട്ട് പത്രോസ് തടസ്സം പറയുകയാണ്. നാഥൻ അവനെ ശകാരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ് എന്ന്. ദൈവത്തെപ്പോലെ ചിന്തിക്കുക, തിങ്ക് ലൈക്ക് ഗോഡ്. ദൈവത്തെപ്പോലെ ചിന്തിച്ചാൽ മാത്രമേ ഈ ധരയിലെ ഏറ്റവും ആഴ്ന്നു പോയ മൺതരിയുടെ പോലും അർത്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനാകൂ എന്നതാണ് സത്യം. ഏറ്റവും നികൃഷ്ടമായതും നീചമായതും താണതും വീണതുമൊക്കെയായ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ മാത്രമേ ഉത്തരങ്ങളുള്ളൂ. ഇതിൻ്റെ എല്ലാം പരിസരത്തും മഹത്വത്തിൻ്റെ ചുരുളഴിയുന്നത് കാണാനാകണമെങ്കിൽ ദൈവത്തെപ്പോലെ ചിന്തിക്കുക തന്നെ വേണം. മഹത്വത്തിൽ വാഴുന്ന ദൈവത്തിന് മാത്രമേ കുരിശിൻ്റെ ശക്തി മനസ്സിലാകൂ എന്നത് വിചിത്രമായിരിക്കുന്നില്ലേ? ദൈവത്തിന് മാത്രമേ കുരിശിൽ വിടരുന്ന സ്നേഹത്തിൻ്റെ ആഴം ഗണിക്കാനാകൂ. It takes God and Him alone to know what it takes to save us whom He loves. നമ്മളെ സ്നേഹിക്കുന്ന അവന് മാത്രമേ അറിയാവൂ നമ്മെ രക്ഷിക്കാനായി എത്രമാത്രം ആഴങ്ങൾ താണ്ടേണ്ടിയിരിക്കുന്നു എന്ന്. ഗ്രീക്ക് തത്വചിന്തയുടെ ഉദയത്തെക്കുറിച്ച് തിങ്ക് ലൈക്ക് ഗോഡ് എന്ന പേരുള്ളൊരു ഗ്രന്ഥം പരതുകയായിരുന്നു ഇതെഴുതാൻ. മനുഷ്യനേക്കാളും അലമ്പന്മാരായ ചില ദേവഗണങ്ങൾ നിറഞ്ഞ ഗ്രീക്ക് പുരാണങ്ങൾ, മിത്തോളജീസ്, അതിൽ നിന്ന് വഴിപിരിഞ്ഞ് സത്യാന്വേഷണത്തെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യൻ്റെ ഭൗതിക ചരിത്രത്തിൽ ഉദയം കൊണ്ട ഒന്നാണ് ഗ്രീക്ക് തത്വശാസ്ത്ര സരണി. കഴിഞ്ഞ ദിവസം രൂപാന്തരീകരണത്തിൻ്റെ തിരുനാളിൽ 2 പത്രോസ് 1 നമ്മെ ഓർമ്മിപ്പിച്ചതല്ലേ ഉള്ളൂ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള നമ്മുടെ അവഗാഹമായ അവബോധം അത് സമർത്ഥമായി കെട്ടിച്ചമച്ച കഥകൾ, മിത്തോളജീസിൽ നിന്നല്ല. അവിടുത്തെ രൂപാന്തരീകരണം നമ്മുടെ ജീവപ്രമാണമായി മാറിയിരിക്കുന്നുവെന്ന്, ഉത്ഥാനം തന്നെയായ ജീവപ്രമാണം. ദൈവത്തിന് മാത്രമേ സത്യം അറിയാൻ കഴിയൂ. ട്രൂത്ത് ഈസ് നോൺ ഒൺലി ടു ദ ഗോഡ്സ് എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ്, നികൃഷ്ടമായ ദൈവസങ്കല്പങ്ങളിൽ നിന്നുള്ള ഈ വഴിമാറലിൽ നിന്നാണ് ഉന്നതമായ സുകൃത സമ്പന്നതകളെ, ആദർശങ്ങളെ ധ്യാനിക്കുന്ന തത്വശാസ്ത്രം ആരംഭിച്ചു തുടങ്ങിയത്. സനാതനമായ സത്യങ്ങളെ അറിയാനുള്ള മനുഷ്യൻ്റെ ത്വര, അതമഭാവങ്ങളിൽ നിന്ന് ഉദാത്ത ഭാവങ്ങളിലേക്കുള്ള ഉയർപ്പ്, മാനവ തലങ്ങളിൽ നിന്ന് ദൈവിക തലത്തിലേക്കുള്ള ഉയർപ്പ്, ഇതാണ് നമ്മൾ കണ്ട ആ രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ്. അതിൻ്റെ പടികളാണിവ. സത്യത്തിൻ്റെ പ്രകാശത്തിൽ നടക്കാനുള്ള മനുഷ്യൻ്റെ ചെറു ചുവടുവയ്പ്പുകൾ. പക്ഷേ എത്ര മഹത്തരമാണ് മനുഷ്യൻ്റെ ഈ അധ്വാനവും പ്രയത്നവും സത്യാന്വേഷണവും എന്നാകിലും അത് കേവലം മാനുഷിക ചിന്ത മാത്രമായി നിലകൊള്ളുകയാണ്, അധമമല്ലെങ്കിൽ പോലും. കുരിശാണ് ദൈവത്തിൻ്റെ ആഴമേറിയ ആത്യന്തികമായ യുക്തിയും തത്വവും. അവ മനുഷ്യൻ്റെ തത്വശാസ്ത്രങ്ങളെയൊക്കെ കടത്തി വെട്ടുന്നുണ്ട്. ദൈവത്തെപ്പോലെ ചിന്തിക്കാനുള്ള മനുഷ്യൻ്റെ ത്വരയ്ക്ക് പരമമായ ഉത്തരം കുരിശിലാണ് ലഭിക്കുന്നത്. ഇന്ന് പത്രോസ് ആ പരീക്ഷണ വഴിയിലാണ് സ്തംഭിച്ചു നിന്ന് പോയത്. ലോകത്തിന് ഗ്രഹിക്കാനാകാതെ പോയ ദൈവത്തിൻ്റെ പരമമായ സത്യം, 1 കൊരിന്ത്യർ 1. ഇന്ന് പത്രോസ് പകച്ചുപോയത് അവൻ ദൈവനിഷേധിയായിട്ടല്ല സംസാരിച്ചത്, ദൈവം കരുണാമയനാണ്, ദൈവം കനിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ കുരിശിനെ നിരോധിക്കാൻ നോക്കിയത്. ഇന്ന് നാഥൻ കേസറിയ ഫിലിപ്പിയിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത്. പാൻ ദേവൻ്റെ ആരാധനാവേദിയാണത്. നികൃഷ്ടരായ ദൈവസങ്കല്പങ്ങളുടെ, മനുഷ്യരെക്കാൾ അലമ്പായ പല ദേവന്മാരുടെയും തട്ടകമാണ് നഗരം. നമ്മൾ 2 ആഴ്ച മുൻപ് ധ്യാനിച്ചതുപോലെ സുഖലോലുപതകളുടെയും ആസക്തികളുടെയും വൈകാരികതകളുടെയും അക്രമോത്സുകതയുടെയും പരസ്പര കലഹങ്ങളുടെയും ഒളിമ്പ്യൻ ഡൈനീഷ്യൻ ദേവസങ്കല്പങ്ങൾ ഇടകലർന്ന് അവിടെ കിടക്കുകയാണ് മുട്ടനാടിൻ്റെ വെറിപൂണ്ട പാൻ ദേവൻ്റെ തട്ടകം. ജഡത്തിൽ കുഴിച്ചുമൂടപ്പെട്ട സത്യങ്ങളുടെ ഈ ശവപ്പറമ്പിൽ മനുഷ്യപുത്രൻ ദൈവപുത്രൻ തന്നെയാണ് എന്ന തിരിച്ചറിവ്, അത് ജഡികമല്ല എന്ന് നാഥൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ
അത് യഥാർത്ഥത്തിൽ ജഡത്തിൻ്റെ ഉത്ഥാനം തന്നെയായി മാറുന്നു. രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ്, മനുഷ്യാവതാരത്തിൻ്റെ സൂര്യശോഭയാണ് അവിടെ തിളങ്ങുന്നത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആഴമളന്ന് ജീവിതത്തെ പ്രഭാപൂരിതമാക്കിയ ഒരു ദീക്ഷണാശാരിയുടെ തിരുനാളാണിന്ന് വിശുദ്ധ ഡൊമിനിക്. ദൈവശാസ്ത്ര അഭ്യസനം, സ്റ്റഡി എന്നത് അദ്ദേഹം സ്ഥാപിച്ച സന്യാസ പാരമ്പര്യത്തിൻ്റെ തനത് മുദ്രയുമാണ്. വെറും ഭൗതിക വിജ്ഞാന സമ്പാദനമല്ല അത്, ആഴമേറിയ ദൈവധ്യാനമാണ്, കണ്ടംപ്ലേഷൻ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരേ തറയിലൂന്നി നിൽക്കുക എന്ന്. ദൈവവും നമ്മളും ദൈവത്തോടൊപ്പം ചുവട് വയ്ക്കുക, നടക്കുക, ദൈവത്തോടൊപ്പം നടന്ന് ഭൂമിയിൽ പാദമമർത്തി അതിൻ്റെ നനവും അർത്ഥങ്ങളും വായിച്ചെടുക്കുക, അതാണ് ഈ മുന്നേറ്റം. അവരുടെ മുദ്രാവാക്യം തന്നെ കൊന്തംപ്ലാത്ത അലീസ് ത്രദേരെ എന്നാണ്. ധ്യാനിച്ചതിൻ്റെ ഫലങ്ങൾ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുക എന്നും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ആപ്തവാക്യം പക്ഷേ വേരിതാസ് എന്നാണ്, സത്യം എന്നർത്ഥം. നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചതുപോലെ സത്യാന്വേഷണത്തിൻ്റെ ദൈവച്ചുവടുകളാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ദൈവത്തിന് മാത്രമാണല്ലോ സത്യം അറിയാവുന്നത്. പിന്നെ ദൈവം ആർക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുവോ അവർക്കും. ആഴമേറിയ ധ്യാനങ്ങളിൽ അവൻ തന്നെ തന്നെയാണ് കണ്ടെത്തുന്നത്. മനുഷ്യനെ സംബന്ധിക്കുന്ന പൊരുളുകളും ഉത്തരങ്ങളും അവൻ തേടി. കരുണാമയനെ, നാഥ, നീ കനിയണമേ, പാപികളായ ഞങ്ങൾ എന്തായിത്തീരും എന്ന കനപ്പെട്ടൊരു ചോദ്യം അവൻ ദൈവസന്നിധിയിൽ ഉയർത്തിയിട്ടുണ്ട്. ദൈവം കനിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് കുരിശിനെ നിരോധിച്ചതുപോലെയുള്ളൊരു എടുത്തുചാട്ടമല്ല ഇത്. കുരിശ് കണ്ടപ്പോൾ ഡൊമിനിക്ക് ചോദിച്ച ചോദ്യമാണിത്. ഭയം കലർന്ന, നിരാശയാർന്ന ചോദ്യവുമല്ല അത്. മനുഷ്യൻ്റെ പരിമിതികളെയും അതിനെ ആഴ്ത്തിക്കളയുന്ന കുരിശുകളെയും അവനെ ആഴത്തിൽ തറക്കുന്ന കുരിശുകളെയും കണ്ട് അവൻ ഭയപ്പെടുകയല്ല. പകരം അവൻ്റെ ഹൃദയം ദൈവകരുണയെ തേടുകയാണ് ചെയ്തത്. കമ്പാഷൻ, ദൈവകരുണയെ പഠിച്ചിട്ട് അവിടെ നിന്ന് പഠിച്ച ആ കരുണ അപരന് പകർന്നു കൊടുക്കാനായി. നോട്ട് ഫിയർഫുൾ ബട്ട് കമ്പാഷനേറ്റ്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ഉള്ളറകളിലേക്ക്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് നമ്മെ പുണർന്നു നിൽക്കുന്ന ദൈവത്തെ കാണാനാകും. നമ്മളോടൊപ്പം ചുവടുറപ്പിച്ച് നിൽക്കുന്ന ദൈവത്തെ, കോണ്ടംപ്ലേറ്റീവ്. ഇന്ന് ജെറമിയ 31:31 മുതൽ ഇതുതന്നെയാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം എഴുതിയ തൻ്റെ കൽപ്പനയുടെ പ്രണയക്കുറികൾ, അത് ഉരുകിയൊലിക്കുന്ന ഹൃദയതപങ്ങളിലെല്ലാം സുരബിലയാഗം പോലെ അവനത് നുകരുകയാണ്. സങ്കീർത്തനം 51 പറഞ്ഞു തരുമെന്ന്. ഹൃദയത്തിൽ അങ്ങനെ ദൈവവാനിലേക്കുള്ള പെരും വാതായനം തുറക്കപ്പെടുകയാണ്. വിടുതലിൻ്റെ, കാരുണ്യത്തിൻ്റെ വാതായനം, ദ ഡോർ ഓഫ് മേഴ്സി ആൻഡ് അൺബൈൻഡിങ്. ഇന്ന് പത്രോസിനോട് നാഥൻ പറഞ്ഞത് അതുതന്നെയാണ്. സഭ കെട്ടഴിക്കുന്നവളാണ് എന്ന്, വിടുതൽ കൊടുക്കുന്നവൾ. കെട്ടിവെക്കേണ്ടതൊക്കെ കെട്ടിപ്പൂട്ടാനും അവൾക്കറിയാമെങ്കിലും 2025 മഹാജൂബിലിയിൽ പരമ്പരാഗതമായി റോമിലെ മഹാദേവാലയങ്ങളുടെ വാതിലുകൾ തുറന്നിടുന്ന ആ പതിവിന് വിപരീതമായിട്ട് ഒരു നവീനത ഫ്രാൻസിസ് പാപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവകരുണയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഒരു കുറി പോലെയാണിത്. ദൈവത്തെ സമീപിക്കാനായി എത്തുന്ന തീർത്ഥാടകരെ സ്വീകരിക്കുന്ന ഒരു കമാനം. ഇപ്രാവശ്യം റോമിലെ 4 മഹാദേവാലയങ്ങളുടെയും പിന്നെ ഒരു ജയിലിൻ്റെ വാതിലുമാണ് തുറന്നിടാൻ ഉദ്ദേശിക്കുന്നത്. നരകവാതിലുകൾ പോലും നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് നാഥൻ പറഞ്ഞതാണ് ഇന്ന്. എന്നിട്ടും എത്രയോ വാതിലുകൾ തുറക്കാൻ നമ്മൾ ഇത്രനാൾ വിസമ്മതിച്ചിരിക്കുകയായിരുന്നു. എത്രയോ എളുപ്പമുള്ള വാതിലുകൾ പോലും.